അതിഗംഭീരം എന്നല്ലാതെ വിശേഷിപ്പിക്കാനാകില്ല പൊന്നിയിൻ സെൽവൻ എന്ന സിനിമാ അനുഭവത്തെ. ചോളരാജവംശത്തിൻ്റെ ചരിത്രത്തിലൂടെ കഥ പറഞ്ഞു പോകുന്ന രണ്ട് ഭാഗങ്ങളുള്ള ഒരു വലിയ നോവലിനെ അതിൻ്റെ തീക്ഷ്ണത ഒട്ടും ചോർന്നു പോകാതെ തന്നെ സിനിമയാക്കാൻ മണിരത്നത്തിനല്ലാതെ മറ്റാർക്കെങ്കിലും കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. അത്രയ്ക്കും ഗംഭീരമായിരുന്നു പൊന്നിയിൻ സെൽവൻ എന്ന മണിരത്നം ചിത്രത്തിലെ ഓരോ ഫ്രെയിമുകളും ഓരോ രംഗങ്ങളും പ്രകടനങ്ങളും. പൊന്നിയിൻ സെൽവൻ ആദ്യ ഭാഗത്തിൽ കഥയെയും കഥാപാത്രങ്ങളെയും ഇതിവൃത്തവും സജ്ജീകരിച്ച ശേഷം നോവലിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് രണ്ടാം ഭാഗത്തിൽ മണിരത്നം ചെയ്തിരിക്കുന്നത്. ചോളരാജവംശത്തിൻ്റെ അടുത്ത കിരീടാവകാശി ആദിത്യ കരികാലനും അനാഥയായ നന്ദിനിയും തമ്മിലുള്ള പ്രണയം പൂവിടുന്നതും അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദനയും അധികം ഡയലോഗുകളുടെ അകമ്പടിയില്ലാതെ സംവിധായകൻ നമുക്ക് കാട്ടിത്തരുന്ന ആമുഖത്തോടെയാണ് പൊന്നിയിൻ സെൽവൻ്റെ രണ്ടാം ഭാഗം ആരംഭിക്കുന്നത്. ആദ്യ 15 മിനിറ്റിൽ കാണിക്കുന്ന ഈ നഷ്ടപ്രണയം തന്നെയാണ് പിന്നീട് സിനിമയുടെ ക്ലൈമാക്സ് വരെയുള്ള രംഗങ്ങളിൽ ഓരോ കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത്. പ്രണയം പകയാകുന്നതും ആ പക പ്രതികാരത്തിലേക്ക് നയിക്കുന്നതും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണെന്നതുമെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ മണിരത്നം സ്ക്രീനിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗത്തിൽ കാർത്തി അവതരിപ്പിച്ച വന്ദ്യദേവൻ എന്ന കഥാപാത്രമാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ നന്ദിനിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഒരു ഐശ്വര്യ റായ് ഷോ തന്നെയായിരുന്നു പൊന്നിയിൻ സെൽവൻ 2. നന്ദിനിയായി ഐശ്വര്യ റായ് എത്തുന്ന ഓരോ രംഗങ്ങളിലും ഉണ്ടാകുന്ന എനർജി തന്നെയാണ് അതിനുദാഹരണം. വൈകാരിക രംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗംഭീര പ്രകടനം, സിനിമയിലുടനീളം കഥാപാത്രമുണ്ടാക്കിയ ഇമ്പാക്റ്റും പ്രേക്ഷകരും അഭിപ്രായങ്ങളും ഇത് തന്നെയാണ് വെളിവാക്കുന്നത്. പ്രകടനങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിക്രം എന്ന നടൻ്റെ കരിയറിലെ മികച്ച പെർഫോമൻസുകളിൽ ഒന്ന് തന്നെയാണ് ആദിത്യ കരികാലൻ എന്ന കഥാപാത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. കടമ്പൂർ കൊട്ടാരത്തിലെ ആദിത്യ കരികാലനും നന്ദിനിയും മുഖാമുഖം വരുന്ന രംഗം ചിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച രംഗങ്ങളിലൊന്നാണ്. പ്രണയവും പകയും പ്രതികാരവും എല്ലാം ഒത്തുചേരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ പ്രകടനം സമ്മാനിക്കുന്ന ഒരു രംഗം. ഇരു അഭിനേതാക്കളുടെയും കരിയറിലെ തന്നെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൊന്നു തന്നെയാണ് ഈ രംഗത്തിൽ പിറന്നത്. അതുപോലെ തന്നെ പ്രണയരംഗങ്ങൾ എടുക്കുന്നതിൽ മാസ്റ്റർ തന്നെയാണ് താനെന്ന മണിരത്നം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്ന രംഗമാണ് കുന്തവയ്യും വന്ദ്യത്തേവനും വീണ്ടും കണ്ടുമുട്ടുന്ന രംഗം. AR റഹ്മാന്റെ പശ്ചാത്തല സംഗീതം കൂടിയാകുമ്പോൾ കണ്ടിരിക്കുന്നവർ ഒരിക്കലും മറക്കാത്ത പ്രണയരംഗമായി അത് മാറുന്നുണ്ട്. ടൈറ്റിൽ കഥാപാത്രമായ പൊന്നിയിൻ സെൽവനെ അവതരിപ്പിക്കുന്ന ജയം രവിയും കുന്തവായിയായി എത്തുന്ന തൃഷ വന്ദ്യത്തേവനായി എത്തുന്ന കാർത്തിയുടെയും പ്രകടനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ആൾവാർക്കടിയനെ നമ്പിയായി എത്തുന്ന ജയറാമും കാർത്തിയുമായുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ മികച്ച നർമ്മമുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. എല്ലാവരും തങ്ങൾക്ക് ലഭിച്ച ഭാഗം വളരെ ഗംഭീരമാക്കി. ആദ്യ ഭാഗത്ത് കാർത്തിയാണെങ്കിൽ രണ്ടാം ഭാഗത്ത് ഐശ്വര്യ റായ്ക്കാണ് പ്രകടനത്തിന് കൂടുതൽ സാധ്യതയുണ്ടായിരുന്നത്. തമിഴിലെ തന്നെ ഏറ്റവും മികച്ച കലാസൃഷ്ടികളിലൊന്നാണ് കൽക്കിയുടെ പൊന്നിയിൻ സെൽവൻ എന്ന നോവൽ. അതിനോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് മണിരത്നം അത് സിനിമയാക്കിയിരിക്കുന്നത് എന്ന് നിസ്സംശയം തന്നെ പറയാം. സ്ഥിരം കച്ചവട സിനിമകളിലെ മാസ് രംഗങ്ങൾ കുത്തി നിറച്ച് കൈയടി വാങ്ങാനുള്ള യാതൊരു ശ്രമവും ചിത്രത്തിലെ ഒരു ഭാഗത്തും സംവിധായകൻ നടത്തിയിട്ടുമില്ല. യുദ്ധരംഗങ്ങൾ ഉൾപ്പെടെ അമാനുഷികമായി ഒന്നും സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു അനുഭവം തന്നെയാണ് പൊന്നിയിൻ സെൽവൻ 2.